നർത്തകനും നടനുമായ രാജാറാം വെങ്കിടേഷ് സാംസ്കാരിക സദസ്സുകളിലെ നിത്യ സാന്നിധ്യമായിരുന്നു. ഭാര്യ താര കല്യാണിനെ പേരെടുത്ത് നർത്തകിയാക്കിയതും മകൾ സൗഭാഗ്യയെ ചിലങ്ക അണിച്ചതുമെല്ലാം വെങ്കിടേഷ് എന്ന രാജാറാമിന്റെ പിന്തുണയുടെ ഫലമായിരുന്നു. ഡെങ്കിപ്പനി എന്ന ഭീകരൻ ഈ കലാകാരന്റെ ജീവനെടുക്കുമ്പോൾ താര കല്യാണും മകളും താങ്ങും തണലും നഷ്ടമായ വേദനയിലാണ്. ആർക്കും ഇവരെ ആശ്വസിപ്പിക്കാനാവുന്നില്ല. ശ്വാസകോശ രോഗത്തിനൊപ്പം ഡെങ്കിപ്പനി ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കൊച്ചി അമൃത ആശുപത്രി ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നിനായിരുന്നു മൃതദേഹം. ചിറ്റൂർ റോഡിലെ വീട്ടിൽ എത്തിച്ച ശേഷം വൈകിട്ട് രവിപുരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. രോഗം ഗുരുതരമായതിനെ തുടർന്ന് രണ്ടാഴ്ച മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കാർഡിയാക് ഐസിയുവിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ ഉച്ചയോടെ നില അതീവ ഗുരുതരമായി അന്ത്യം സംഭവിക്കുകയായിരുന്നു. രാമസ്വാമിയുടെയും രാജലക്ഷ്മിയുടെയും മകനാണ്. നൃത്ത അധ്യാപകനായിരുന്ന രാജാറാം ഏതാനും സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുമുണ്ട്. ചാനൽ അവതാരകനുമായിരുന്നു. നൃത്ത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. മലയാള ചിത്രങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് രാജാറാം സിനിമാ മേഖലയ്ക്ക് കടന്നു വരുന്നത്. ഡാൻസ് അധ്യാപകൻ എന്ന നിലയിലാണ് അദ്ദേഹം കലാരംഗത്ത് കൂടുതൽ സജീവമായത്. ഭാര്യ താര കല്യാണമൊത്ത് നൃത്ത പരിപാടികൾ ചെയ്യാറുണ്ടായിരുന്നു. മികച്ച കലാകാരനായിട്ടും കുടുംബത്തിനായിരുന്നു രാജാറാം കൂടുതൽ പ്രാധാന്യം നൽകിയത്. നൃത്തവേദികളിൽ ഭാര്യയെയും മകളെയും ശ്രദ്ധിക്കുന്നതിലായിരുന്നു കൂടുതൽ താല്പര്യം കാട്ടിയത്. ഇതിനുവേണ്ടി സിനിമയിലും സീരിയലിലും കിട്ടിയ വേഷങ്ങളോട് പോലും അദ്ദേഹം മുഖം തിരിച്ചിട്ടുണ്ട്. മകളെ അതിപ്രശസ്ത ഡാൻസറാക്കുകയായിരുന്നു പ്രധാന ആഗ്രഹം. അതിനിടെയാണ് വില്ലനായി ഡെങ്കിപ്പനി എത്തിയത്. പനിയുടെ രൂക്ഷതയ്ക്ക് തെളിവ് കൂടിയാണ് ഈ മരണം. കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് സ്ട്രീം.